മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ. ഈ എംബസി അറ്റാക്ക്, ഇൻഹേലർ ഡ്രഗ്, എല്ലാത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ ലവ് ആണ്. ലവ് ആർക്കാരോട്? ലവ് എന്നാണ് അവന്റെ പേര്. ഈ കേസ് മാത്രമാണ് ഞാനിവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. ഉള്ളിൽ നിറയ്ക്കുന്ന മരുന്ന് ലവ് അവന്റെ ലാബിലാണ് തയ്യാറാക്കുന്നത്. കാരണം രണ്ടും ഒരു സ്ഥലത്തിരുന്ന് ആർക്കു വേണമെങ്കിലും എടുക്കാലോ. ഇത് എന്തിനാ ആസ്മ മെഡിസിൻ പോലെ മാനുഫാക്ചർ ചെയ്യുന്നത്? ഒറിജിനൽ ആസ്മ മെഡിസിൻ പോലെ ഇരുന്ന വിദേശത്ത് കസ്റ്റംസിൽ പെട്ടെന്ന് ക്ലിയർ ആയിക്കിട്ടും. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ പോലെ തിരക്കുള്ള സ്ഥലത്ത് ഈസി ആയിട്ട് കൊണ്ടുപോകാം. കാഴ്ചയ്ക്ക് മാത്രമാണ് ആസ്മ മെഡിസിൻ, പക്ഷേ അകത്തുള്ളത് ആർക്കും അറിയില്ല. അപ്പൊ അത് എന്ത് മെഡിസിനാ? ഈ വീഡിയോ കാണൂ. ഒരു പയ്യൻ വെറുതെ പേടിപ്പിക്കാൻ അപ്പൂപ്പന്റെ പുറയിൽ പടക്കം പൊട്ടിക്കുന്നു. ആ അപ്പൂപ്പനൊരു 75 വയസ്സുണ്ടാവും. ഇങ്ങനോട് വെറുതെ രണ്ടടി പൊക്കത്ത് ചാടാൻ പറഞ്ഞാൽ ചാടുമോ? പക്ഷെ ആ പടക്കം പൊട്ടിയപ്പോൾ ചാടിയല്ലോ. എങ്ങനെ? ഒരു മനുഷ്യന് അപ്രതീക്ഷിതമായ ആപത്ത് വരുമ്പോൾ അവൻ്റെ തലച്ചോറും ശരീരവും പതിന്മടങ്ങ് ശക്തിയോടെ പ്രവർത്തിക്കും. അതിൻ്റെ കാരണം ആപത്ത് സമയത്ത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണാണ് ആഡ്രിനലിൻ. നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരമ്മ അവരുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഒരു കാറ് തനിയെ പൊക്കിയെന്ന്. എന്തിന്? എത്ര പേരെ പട്ടി ഓടിച്ചിരിക്കുന്നു. പട്ടിയുടെ കടി പേടിച്ച് പൊക്കമുള്ള ചൂരൽ അവർ ചാടിക്കിടക്കും. അവര് പോലും അറിയാതെ. ഇതിന്റെ എല്ലാം കാരണം ഭയം തന്നെ. ഇതൊക്കെ കുറച്ച് ഓവറാ പീറ്ററേ. ഈ ഭയം വരുമ്പോ എങ്ങനെയാ പവർ വരുന്നത്? ഇതെന്താണെന്ന് അറിയോ? എന്താ? ആസിഡ്. ഓ, മുഖത്തൊക്കെ വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. എഴുന്നേക്ക്. എന്താ സാറേ ഇത്? വെള്ളമായിരുന്നു. ഇതാരാ ചളക്കിയത്? ഞാൻ തന്നെ. ആ ഇതൊന്ന് ചളക്കിയേ. കുറച്ച് നന്നായിട്ട്. പറ്റുന്നില്ല. ആസിഡ് ഒഴിച്ചപ്പോ പറ്റിയല്ലോ, ഇപ്പൊ എന്താ പറ്റാത്തെ? മനസ്സിലായല്ലോ അല്ലേ? കെമിസ്ട്രി പ്രൊഫസറിനെ പോലെയാ ക്ലാസ് എടുത്തത്. ആള് കൊള്ളാലോ. ഇപ്പൊ പറഞ്ഞ അഡ്രിനലിൻ തിയറിയില്ല ആ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതുപോലെ ഏതാനും സെക്കൻഡ്സ് അല്ല, 5 മിനിറ്റ് നീണ്ടു നിൽക്കും. ആ മരുന്ന് ശ്വസിക്കുമ്പോൾ തലച്ചോറിനകത്ത് ഭയം വന്നതുപോലെ ഒരു തോന്നൽ വരും. കൃഷ്ണമണികൾ ഡയലറ്റ് ആവും. ശരീരം വലിഞ്ഞു മുറുകും. ഓരോ പേശികളും കൂടുതൽ ശക്തിയുള്ളതാകും. ബ്രെയിൻ 10 മടങ്ങ് ആക്റ്റീവായി പ്രവർത്തിക്കും. വേഗം, വിവേകം, ശക്തി. മരുന്ന് കൺസ്യൂം ചെയ്ത 5 നിമിഷം നേരത്തേക്ക് അയാളൊരു സൂപ്പർ ഹീറോ ആയിരിക്കും. കെമിക്കൽ നെയിം ഓൾസോ നോൺ ആസ് സ്പീഡ് വേർഷൻ 2. സ്പീഡ്? സ്പീഡ് എന്നാണോ പറഞ്ഞത്? ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടല്ലേ, പെട്ടെന്ന് പിടിച്ചല്ലോ. ഈ മരുന്ന് ലോകത്ത് ആദ്യമായിട്ടൊന്നുമല്ല, വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഒരാൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെ, ഈ കാലത്ത് തന്നെ ഇത് ആദ്യമായിട്ടാ കേൾക്കുന്നത്. ഇതിനു മുമ്പ് ആരാ? ഹിറ്റ്ലർ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ തന്റെ ഭടന്മാർക്കെല്ലാം അയാൾ ഈ സ്പീഡ് മരുന്ന് നൽകിയിരുന്നു. ആഹാരവും ഉറക്കവും ഇല്ലാതെ അവർക്ക് ആവേശത്തോടെ യുദ്ധം ചെയ്യാൻ സാധിച്ചു. ശത്രുരാജ്യങ്ങളെല്ലാം ഇത് കണ്ട് ഭയന്നുപോയി. എങ്ങനെയാ ഹിറ്റ്ലറുടെ ഭടന്മാർ മാത്രം ഇങ്ങനെ യുദ്ധം ചെയ്യുന്നതെന്ന് അതിശയിച്ചു. അംഗങ്ങൾ നഷ്ടപ്പെട്ടാൽ പോലും അവർക്ക് വേദന അറിയില്ല. പക്ഷേ അയാൾക്ക് നേരിട്ട ഒരു തിരിച്ചടി ഈ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആയിരുന്നു. ഭടന്മാർ അവരുടെ സ്വന്തം മേധാവികളെ തന്നെ കൊല്ലുകയും ആക്രമിക്കുകയും ചെയ്തു. അയാളുടെ രാജ്യം നിലം പതിക്കാൻ തുടങ്ങി. പിന്നെ ആ മരുന്ന് ഇപ്പോഴാണ് തിരിച്ചു വന്നത്. അപ്പോ ഏതാനും സെക്കൻഡുകൾ മാത്രം ശരീരത്തിൽ ഉണ്ടാകുന്ന അഡ്രിനാല് 5 മിനിറ്റ് തുടർച്ചയായി നിന്നാൽ പ്രശ്നമാകില്ലേ? ഗുഡ് ക്വസ്റ്റ്യൻ. അതിനാണ് ഈ കേസിൽ ഒരു ടൈമർ സെറ്റ് ചെയ്തിരിക്കുന്നത്. 5 നിമിഷം കഴിഞ്ഞാൽ ശരീരത്തിലെ ഓരോ പേശികളും തളർന്നു പോകും. അതിൽ നിന്ന് റിക്കവർ ആവാൻ 1-2 മണിക്കൂറൊക്കെ എടുത്തേക്കും. ഈ മരുന്ന് ഉപയോഗിച്ചാൽ 5 മിനിറ്റിൽ വീക്കാകുന്നത് ഓക്കെ, ബട്ട് ആ മരുന്ന് ഉടനെ വീണ്ടും ഉപയോഗിച്ചാൽ? ബാഡ് ക്വസ്റ്റ്യൻ. ഓൾറെഡി ഈ മരുന്ന് കാരണം ശരീരം സാച്ചുറേഷൻ പോയിന്റിൽ എത്തിക്കാണും. അപ്പോൾ ഉടനെ എടുത്താൽ ഹാർട്ട് ബീറ്റ് കൂടി, മാസീവ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. ഈ മരുന്ന് വെച്ചവരുടെ എക്സാക്ട് പ്ലാൻ എന്താ? ഇന്ത്യൻ എംബസി അറ്റാക്ക് ഈ മരുന്നിന്റെ ബിസിനസിന് വേണ്ടി ചെയ്ത ഒരു ഡെമോയാണ്. അത് ന്യൂസിൽ കണ്ടിട്ട് ലോകത്തുള്ള എല്ലാ തീവ്രവാദികളിൽ നിന്നും ഭയങ്കര ഓഫറാണ്. ഈ സ്പീഡ് ഉണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാ സ്ഥലവും ഈസിയായിട്ട് അറ്റാക്ക് ചെയ്യാം. ഈ ഡീൽ ഫൈനലൈസ് ചെയ്തിരിക്കുന്നത് ഇന്ന് രാത്രി. അവർക്ക് 16 ഇൻഹേലേഴ്സ് ആണ് അയക്കുന്നത്. ബിഗ് ബിസിനസ്. ഈ ലവ്വിന് അയക്കാനുള്ള കേസിംഗ് എല്ലാം എവിടെ ഇരിക്കുന്നത്? 5000 ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ബാക്കി 5000 പാക്ക് ചെയ്ത് വണ്ടി കയറ്റി. 1 മണിക്ക് അവരുടെ ആൾക്കാർ വന്ന് എടുത്തോളൂ. ഒരു
സാറിന് 15 മിനിറ്റ്സേ ഉള്ളൂ. ഓ ബോഡി ക്ലിയർ ക്യുക്ക്. എല്ലാവരും പതിവ് പോലെ നോർമൽ ആയിരിക്കണം. ഓക്കെ ആ വണ്ടി ഇവിടെ.